ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിശ്രീ. ഇന്ന് നമുക്കൊരു സൺഫ്ലവർ ചെയ്ത് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് സൺഫ്ലവർ. അതിന് മുന്നേ ഈ ഒരു ബോട്ടിൽ നമ്മളൊരു സബ്സ്ക്രൈബർ ചെയ്തതാണ്, നാജിയ എന്നാണ് പേര്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. അപ്പോൾ അവളിത് ചെയ്ത് ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് തന്നപ്പം ഒരുപാട് സന്തോഷമായി. അപ്പം നിങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോസൊക്കെ ഒന്ന് സെൻഡ് ചെയ്തുതരിക. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൺഫ്ലവർ ചെയ്യാനായിട്ട് ഫിനിക്സിലൊരു യെല്ലോ എടുത്തിട്ടുണ്ട്, ഫിനിക്സിൽ ഗ്രീനും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ ക്രേപ്പിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഒരു ബ്ലാക്ക് കളർ വേണം, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ എടുക്കുക. പിന്നെ ഒരു ഗോൾഡൻ കളർ, അത് ഞാൻ രണ്ടും ഫോം ഷീറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഫിനിക്സിൽ കിട്ടുകയാണെങ്കിൽ അതാവും നന്നാവുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇതളുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. അപ്പം അതിന് സാധാരണ ഫിനിക്സ് പേപ്പറിൽ നിന്ന് ഇതുപോലെ ഒരു രണ്ടോ രണ്ടരയോ സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനെ ജസ്റ്റ് ഒന്ന് പകുതിയാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എതളിൻ്റെ നീളം വീതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എതളുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു എതളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു എതളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം ഒരു എതള് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അതേ ഒരു വലിപ്പത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്ലവർ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നല്ല മൂർച്ചയുള്ളൊരു കത്രികയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. ആ ഒരു കട്ടിങ് തന്നെയാണ് ഫ്ലവറിൻ്റെ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയും നൽകുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു 10-20 ഇതളുകൾ ഉണ്ടാക്കിയെടുക്കുക. കൂടുതൽ ഇതളുകൾ വയ്ക്കും തോറും ഫ്ലവറിൻ്റെ ഭംഗി കൂടും. അപ്പം നമുക്ക് സമയത്തിനനുസരിച്ച് അത് അല്ലെങ്കിൽ പേപ്പറിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഫോം ഷീറ്റ് ഇതുപോലെ 2.5 സെൻറ്റിമീറ്റർ വീതിയിൽ 10 സെൻറ്റിമീറ്റർ നീളത്തിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഗോൾഡൻ കളറുള്ള ഫോം ഷീറ്റ് 20 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈറ്റ് യെല്ലോയിലുള്ളതും അതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വലിപ്പം വീതി ഒരേ വീതി തന്നെയാണ് എടുക്കേണ്ടത്. ലൈറ്റ് യെല്ലോ ഞാൻ 60 സെൻറ്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലും ഇതുപോലെ ഒരു ചതുരം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കി നന്നായിട്ടൊരു വര വരുത്തുക. ആ ഒരു പോർഷനിൽ നമ്മൾ പശ തേച്ച് കൊടുത്തിട്ട് ഒരു കമ്പി അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു ലീഫിൻ്റെ ആകൃതിയിൽ ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പശ തേച്ചിട്ട് ഈ കമ്പി നടുക്ക് വയ്ക്കുമ്പം ലീഫിൻ്റെ നടുക്കുള്ള ആ ഒരു വരയുണ്ടല്ലോ, അതൊക്കെ നല്ല പോലെ കാണും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 ലീഫ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കമ്പിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു കമ്പിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഫസ്റ്റ് ബ്ലാക്ക് കളറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോം ഷീറ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇവിടെ ഫോം ഷീറ്റ് 10 സെൻറ്റിമീറ്റർ നീളത്തിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിലെങ്കിലും എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്ത് വരുമ്പം
കുറച്ചും കൂടി ഇതിനെ മോഡിഫൈ ചെയ്യാന്ന് തോന്നുമ്പം അതുപോലെ ചെയ്തെടുക്കുക. അതാവും ഏറ്റവും കൂടുതൽ ഭംഗിയാവുക. ഇനി രണ്ടാമതായിട്ട് ലൈറ്റ് യെല്ലോ, അത് കഴിഞ്ഞിട്ട് ആ ഗോൾഡൻ കളർ വെച്ചിട്ടുണ്ടായിരുന്ന അതും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫിനിക്സ് പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയാവും, കാരണം എല്ലാ പേപ്പറും ഒരേ ഒരു മെറ്റീരിയൽ ആണല്ലോ ഉണ്ടാവുക. അപ്പം കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് എന്ന് പറയുന്നത് ഇതളുകൾ ഓരോന്നോരോന്നായിട്ട് വെക്കണം. അപ്പോൾ ഇതളുകൾ വെക്കാണ് ഏറ്റവും നല്ലത് ഗ്ലൂ ഗണ് തന്നെയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി അടുക്കി വെക്കുക. ഇവിടെ ഞാൻ ഒറ്റ ലെയറ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഒരു ലെയറ് റൗണ്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ വെക്കുകയാണെങ്കിൽ ഫ്ലവറിന് കുറച്ചും കൂടി ഒരു ഭംഗിയും അതുപോലെ കുറച്ചും കൂടി ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഒരു എന്താ പറയുക ആ ഒരു രീതിയിലേക്ക് വരും. അതാവുമ്പം കുറച്ചും കൂടി നന്നാവും. എല്ലാ ഇതളുകളും അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറകിൽ കൂടെ നന്നായിട്ട് നൂലെടുത്തൊന്ന് കെട്ടി കൊടുക്കണം. അതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റലും അതുപോലെ നമുക്ക് സെപ്പൽസ് വെക്കലൊക്കെ അതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ സെപ്പൽസ് വെക്കാനായിട്ട് ഒരു ഗ്രീൻ കളറ് പേപ്പർ എടുത്തിട്ട് ഫിനിക്സ് പേപ്പർ തന്നെയാണ്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് സിഗ്സാഗ് മാതിരി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയാവും. പശി തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയും കൂടെ ചെയ്യണം. അതിൻ്റെ മേലെയാണ് ഗ്രീൻ ടാപ്പ് ചുറ്റുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ടാപ്പ് ചുറ്റുമ്പം നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ രണ്ട് മൂന്ന് ലീഫും കൂടെ വെച്ച് കഴിയുമ്പം ഫ്ലവറ് നല്ല അടിപൊളിയാവും. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ അല്ല പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ കളർ പോവാതെ അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ 90% ഫ്ലവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ കത്രിക എടുത്തിട്ട് ഈ ഒരു ഇതളിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതള് നന്നായിട്ട് പിടിച്ചിട്ട് വേണം വലിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ഉരിപ്പോരും. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ആ ഒരു ഫ്ലവറിന് നല്ലൊരു എന്താ പറയുക വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് വരുള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ പേപ്പർ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ പേപ്പർ ഫ്ലവേഴ്സൊക്കെ നല്ല രസമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.